പി സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 28 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അടുത്തിടെ അന്തരിച്ച ജസ്വന്ത് സിംഗ് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? രാഷ്ട്രീയം. ഇപ്പോൾ അടുത്തിടെ അന്തരിച്ച ജസ്വന്ത് സിംഗ്, അദ്ദേഹം രാഷ്ട്രീയ മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്. മുൻ കേന്ദ്രമന്ത്രിയാണ്, NDA സർക്കാരിൻ്റെ മുൻ കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ 5 വട്ടം രാജ്യസഭ അംഗമായിട്ടും അതുപോലെ തന്നെ 4 വട്ടം ലോക്സഭയിലും അംഗമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജസ്വന്ത് സിംഗ്. ഇപ്പോൾ അടുത്തിടെയാണ് അദ്ദേഹം അന്തരിച്ചത്. മുൻ കേന്ദ്രമന്ത്രിയാണെന്നുള്ള ഒരു പ്രത്യേകതയാണ്, അത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. അപ്പോൾ അടുത്തൊരു ഫാക്റ്റ് നോക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ പുതിയതായി അംഗമായ ടീം ഈസ്റ്റ് ബംഗാൾ. അപ്പോൾ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബ്ബാണ് അടുത്തിടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് അഥവാ ISL അംഗമായത്. ഇപ്പോൾ ടോട്ടല് 11 ടീമുകളാണ് ISL ഉള്ളത്. അപ്പോൾ മോഹൻ ബഗാൻ നേരത്തെ ATK ലയിച്ചിട്ട് ISL ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ISL ഈ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പം പുതിയതായിട്ട്. അപ്പോൾ ഓർത്ത് നോക്കുക, അടുത്തിടെ വന്ന ടീമാണ് ഈസ്റ്റ് ബംഗാൾ. ISL ചേർന്ന അടുത്തിടെ ചേർന്ന ടീമാണ് ഈസ്റ്റ് ബംഗാൾ. ഇപ്പോൾ ടോട്ടല് 11 ടീമുകളാണ് ISL ഉള്ളത്. ഭഗത് സിംഗിൻ്റെ 113 ജന്മവാർഷികമാണ് ഇന്ന്. 1907 സെപ്റ്റംബർ 28 ഇപ്പോൾ നിലവിലിപ്പോൾ പഞ്ചാബ് പ്രവിശ്യയിലെ ലാൽപൂർ ജില്ലയിലാണ് ജനിച്ചത്. അപ്പോൾ ഓർത്ത് നോക്കുക, ഭഗത് സിംഗിൻ്റെ 113 ജന്മവാർഷികമാണ് 2020 സെപ്റ്റംബർ 28. 1907 സെപ്റ്റംബർ 28 അദ്ദേഹം ജനിച്ചത്. ജനിച്ച സ്ഥലം ലാൽപൂർ ആണ്. അത് ഇന്ന് നിലവിലിപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീർ ഭാഷാ ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകി. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ നിലവിലെ ഔദ്യോഗിക ഭാഷകൾ എത്രയാണ്? 5. അപ്പോൾ അടുത്തിടെയാണ് ജമ്മു കാശ്മീരിൻ്റെ ഭാഷാ ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത്. അപ്പോൾ നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ 5 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. ഒഫീഷ്യൽ ലാംഗ്വേജ് 5. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ലാംഗ്വേജസ് നോക്കാം. കശ്മീരി, ഡോഗ്രി, ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് ചേർത്ത ഭാഷകൾ. അതായത് പുതിയതായിട്ട് 3 ഭാഷകളാണ് കൂട്ടിച്ചേർത്തത്. അങ്ങനെ ടോട്ടല് 5 ഒഫീഷ്യൽ ലാംഗ്വേജാണ് ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിന് ഉള്ളത്. അപ്പോൾ ആ ഭാഷകൾ പേരുകൾ ഓർത്തു വെക്കുക, കാരണം അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ഫാക്റ്റ് നോക്കാം. അടുത്തൊരു ഏത് സംസ്ഥാനമാണ് സിഗരറ്റ്, BD എന്നിവയുടെ ചില്ലറ വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ചത്? മഹാരാഷ്ട്രയാണ്. അപ്പോൾ അടുത്തിടെയാണ് മഹാരാഷ്ട്ര സിഗരറ്റ്, BD എന്നിവയുടെ ചില്ലറ വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ചത്. സെപ്റ്റംബർ 28 ഇന്ന് ലോക പേവിഷ ദിനമാണ്. അപ്പോൾ ഇന്ന് വേൾഡ് റാബീസ് ഡേ ആണ്. സെപ്റ്റംബർ 28 ലോക പേവിഷ ദിനം. അപ്പോൾ ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് പേവിഷബാധ അഥവാ റാബീസ്. റാബീസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥമാണ് ഭ്രാന്ത്. ഓർത്തു വയ്ക്കുക, റാബീസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ഭ്രാന്ത് എന്നതാണ്. 1885 ലൂയി പാസ്റ്ററും എമിലി റോക്സും കൂടി ആണ് പേവിഷത്തിനുള്ള കുത്തിവയ്പ്പ് കണ്ടെത്തിയത്. അപ്പോൾ ലൂയി പാസ്റ്ററും എമിലി റോക്സും കൂടിയിട്ടാണ് പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പ് കണ്ടെത്തിയത്. അത് 1885. അപ്പോൾ സെപ്റ്റംബർ 28 ലോക പേവിഷ ദിനമാണ്. ആദ്യമായി മനുഷ്യനിൽ പരീക്ഷിച്ചത് 1885 July 6 ജോസഫ് മീസ്റ്റർ എന്ന 9 വയസ്സുകാരനിലാണ് ആദ്യമായിട്ട് പേവിഷ വാക്സിൻ പരീക്ഷിച്ചത്. അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ 28 പ്രത്യേകത എന്ന് വെച്ചാൽ ലൂയി പാസ്റ്ററിൻ്റെ ചരമദിനമാണ്. സെപ്റ്റംബർ 28 ലൂയി പാസ്റ്ററിൻ്റെ ചരമദിനമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ദിവസം ലോക പേവിഷ ദിനമായിട്ട് ആചരിക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്കിൻ്റെ 4th വാർഷികം. അപ്പോൾ 2016 സെപ്റ്റംബർ 28 പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര താവളങ്ങളിൽ ഇന്ത്യ മിന്നലാക്രമണം നടത്തിയത്. അപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ട് ഇന്നേക്ക് 4 വർഷമായിരിക്കുകയാണ്. 2016 സെപ്റ്റംബർ 28 സർജിക്കൽ സ്ട്രൈക്ക് നടന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2016 സെപ്റ്റംബർ 18 ഉറി ഭീകര ആക്രമണം നടന്നത്. അപ്പോൾ സൈനിക താവളത്തിൽ ഭീകര ആക്രമണം നടന്നതിൻ്റെ ശേഷമാണ് സർജിക്കൽ സ്ട്രൈക്ക് പ്ലാൻ ചെയ്തതും. 2016 സെപ്റ്റംബർ 28 ഇന്ത്യ അത് നടപ്പാക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4th വാർഷികമാണ് ഇന്ന് സെപ്റ്റംബർ 28. അപ്പോൾ 2018 മുതൽ സെപ്റ്റംബർ 28
മിന്നൽ ആക്രമണ ദിനം സർജിക്കൽ സ്ട്രൈക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ സർജിക്കൽ സ്ട്രൈക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് 2018 മുതൽ സെപ്റ്റംബർ 28 എന്ന ദിവസം. അടുത്തിടെ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് നഗോണോ കാരാബാക്ക് എന്നീ പ്രവിശ്യയുടെ പേരിൽ സൈനിക സംഘർഷം നടക്കുന്നത്? അർമേനിയ, അസർബൈജാൻ. അപ്പോൾ ഇതൊരു വേൾഡ് കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ ഇപ്പോൾ സൈനിക സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അർമേനിയ, അസർബൈജാൻ എന്നീ രാജ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള നഗോണോ കരാബാക്ക് എന്നീ പ്രവിശ്യകളുടെ പേരിലാണ് ഇപ്പോൾ അവർ തമ്മിലുള്ള സൈനിക സംഘർഷം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമുകളിൽ വേൾഡ് കറണ്ട് അഫെയർസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കാണ്. അപ്പോൾ അർമേനിയ, അസർബൈജാൻ എന്നിവ സോവിയറ്റിൻ്റെ മുൻ റിപ്പബ്ലിക്കായിരുന്ന രാജ്യമായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തു പോവുക. അപ്പോൾ അടുത്തൊരു ചോദ്യം, ദുരന്ത പുനരധിവാസ മേഖലയിൽ മികച്ച ഭവന പദ്ധതി ഒരുക്കിയതിനുള്ള കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം നേടിയത് ഹാബിറ്റാറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ അടുത്തിടെ ആണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്, ലഭിക്കാൻ പോകുന്നതാണ്. അത് വേൾഡ് ഹാബിറ്റാറ്റ് ഡേക്കാണ് അത് നൽകാൻ പോകുന്നത്. ആർക്കിടെക്ട് ജി ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ് ഹാബിറ്റാറ്റ് ഗ്രൂപ്പ്. അപ്പോൾ അതിനാണ് ദുരന്ത പുനരധിവാസ മേഖലയിൽ മികച്ച ഭവന പദ്ധതി ഒരുക്കിയതിനുള്ള കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി ചരിത്രത്തിൽ ഇന്ന് ടോപ്പിക്കാണ്, 1867 സെപ്റ്റംബർ 28 ടൊറോണ്ടോ നഗരം ഒണ്ടാരിയോയുടെ തലസ്ഥാനമായി. 1895 സെപ്റ്റംബർ 28 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്ചർ അന്തരിച്ചു. നമ്മൾ നേരത്തെ അത് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് വേൾഡ് റാബീസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അദ്ദേഹം 1895 സെപ്റ്റംബർ 28 അന്തരിച്ചത്. 1950 സെപ്റ്റംബർ 28 ഇന്തോനേഷ്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായി. 1961 സെപ്റ്റംബർ 28 അറബ് റിപ്പബ്ലിക് ഐക്യത്തിൽ നിന്നും സിറിയ പിൻവാങ്ങി. 1983 സെപ്റ്റംബർ 28 മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ അന്തരിച്ചു. അപ്പോൾ അദ്ദേഹം 1983 സെപ്റ്റംബർ 28 അന്തരിച്ചത്, CH മുഹമ്മദ് കോയ. നിയമസഭാ സ്പീക്കർ, ഉപമുഖ്യമന്ത്രി, മന്ത്രി, ലോക്സഭാംഗം എന്നീ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. അപ്പോൾ അദ്ദേഹം അന്തരിച്ച തീയതിയാണ് 1983 സെപ്റ്റംബർ 28. 1997 സെപ്റ്റംബർ 28 ഗൂഗിൾ പ്രവർത്തനം ആരംഭിച്ചു. 2015 സെപ്റ്റംബർ 28 ഇന്ത്യയുടെ ആദ്യ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ഉപഗ്രഹമായ ആസ്ട്രോസാറ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും വിക്ഷേപിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ആസ്ട്രോസാറ്റ്. അപ്പോൾ അത് വിക്ഷേപിച്ചത് 2015 സെപ്റ്റംബർ 28 അത് പ്രത്യേകം ഓർത്തുക. നിരവധി തവണ PSC ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ഉപഗ്രഹം ഏതാണെന്നാണ്. അപ്പോൾ നാസയുടെ ഹബിൾ ടെലിസ്കോപ്പിന് സമാനമായിട്ടുള്ള ഒരു ഉപഗ്രഹം, നിരീക്ഷണ ഉപഗ്രഹമാണ് ആസ്ട്രോസാറ്റ്. അപ്പോൾ പ്രപഞ്ചത്തിലേക്ക് ഇന്ത്യ തുറന്നു വയ്ക്കുന്ന കണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആസ്ട്രോസാറ്റ് നാസയുടെ ഹബിൾ ടെലിസ്കോപ്പിന് സമാനമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണ ഉപഗ്രഹമാണ്. അത് 2015 സെപ്റ്റംബർ 28 വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച സ്ഥലം ചോദിക്കും, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ്. അടുത്ത ഫാക്ട് നോക്കാം. ഇനി പത്രങ്ങളിൽ നിന്നുള്ള സ്ട്രാറ്റജിക്കാണ്, ഗ്രാമീണ മേഖലയിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജലജീവൻ മിഷൻ. അപ്പോൾ അത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്, അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ നിലവിലെ പ്രധാനമന്ത്രിയാണ് മെറ്റ് ഫ്രെഡറിക്സൺ. ജാപ്പനീസ് പ്രധാനമന്ത്രി യോഷിഹിദെ സുഗ. അപ്പോൾ ഈ രണ്ട് വ്യക്തികളുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്തിടെ ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് സ്ട്രാറ്റജിക്കയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അസർബൈജാൻ്റെ തലസ്ഥാനം ബക്കു ആണ്, അർമേനിയുടെ തലസ്ഥാനം യെരെവാൻ ആണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ തലസ്ഥാനങ്ങളൂടെ ഓർത്തു വെക്കുക. അസർബൈജാൻ്റെ തലസ്ഥാനം ബക്കു ആണ്, അർമേനിയ തലസ്ഥാനം യെരെവാൻ. അപ്പോൾ ഈ ദിവസത്തെ കറണ്ട് അഫെയർസ് പൂർണ്ണമായി. ഇനി 5 മോക്ക് ടെസ്റ്റ് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ്, അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം, ശാന്തി സ്വരൂപ് ഭട്ട്നാഗർ പുരസ്കാരം ഏത് മേഖലയിലെ മികവിനെ നൽകുന്ന പുരസ്കാരമാണ്? ഓപ്ഷൻസ് നോക്കാം, ശാസ്ത്രം, സാഹിത്യം, കല, കായികം. അടുത്ത ചോദ്യം,
അടുത്തിടെ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ സംയുക്ത നാവികാഭ്യാസം. ഓപ്ഷൻസ് നോക്കാം, ജിമെക്സ് 2020, വിൻബാക്സ് 2020, സൂര്യകിരൺ, ജുനിപ്പർ. ലോക വിനോദ സഞ്ചാര ദിനം വേൾഡ് ടൂറിസം ഡേ എന്നാണ്. ഓപ്ഷൻസ് സെപ്റ്റംബർ 20, സെപ്റ്റംബർ 25, സെപ്റ്റംബർ 15, സെപ്റ്റംബർ 27. പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ അഥവാ പാറ്റ ഗ്രാൻഡ് പുരസ്കാരം ലഭിച്ചത് ഏത് സംസ്ഥാനത്തിലെ ടൂറിസം വകുപ്പിനാണ്? ഓപ്ഷൻസ് കർണാടക, കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര. റഫാൽ യുദ്ധവിമാനം പറത്താൻ പോകുന്ന ആദ്യ വനിതാ പൈലറ്റ് ആരാണ്? ഓപ്ഷൻസ് നോക്കാം, ശിവാംഗി സിംഗ്, ആവനി ചതുർവേദി, ശിവാനി പതക്, ദേവിക റാണി. ഇപ്പോൾ 5 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.